വളരെ പ്രശസ്തമായിട്ടുള്ള മലയാള ചലച്ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. നമുക്കറിയാം അതിൽ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്, തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ചന്തുവിൻ്റെ ജീവിതം ബാക്കി എന്നുള്ളത്. ആ ഒരു ഡയലോഗ് കടമെടുക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം AICC അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി. ഇനിയും തനിക്ക് വയ്യ, മടുത്തു, തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനി തന്നെ കൊണ്ട് സാധിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് ഇനിയും വരുന്ന തോൽവികൾ മുഴുവൻ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങിക്കൊള്ളട്ടെ, തനിക്ക് പ്രായമൊക്കെയായി, അതുകൊണ്ട് ഇനിയും വലിയ വലിയ അട്ടവടലയുള്ള തോൽവികൾ ഏറ്റുവാങ്ങാനുള്ള മനക്കെട്ടി തനിക്കില്ല, വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് അതിനുള്ള മനക്കെട്ടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ മകൻ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് പിന്നെ തോറ്റണ്ടിയിട്ടുള്ള ശീലം വളരെ നേരത്തെ ഉള്ളതാണ്. അമേഠിയിൽ തന്നെ കഴിഞ്ഞ ഏറ്റവും അവസാനമായി അമേഠിയിൽ വരെ അദ്ദേഹത്തിന് അത് അനുഭവവേദ്യമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ, മാത്രമല്ല ചെറുപ്പ കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ യുവ നേതാവ് കൂടിയായതുകൊണ്ട്, 10-48 വയസ്സായെങ്കിലും കോൺഗ്രസ്സുകാരുടെ കണ്ണിൽ ഇപ്പോഴും അമൂൽ ബേബി ആയതുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തോൽവികൾ ഏറ്റുവാങ്ങാനുള്ള ഇനിയും ജീവിതം അനേകം ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്നും സോണിയാഗാന്ധി ഇപ്പോൾ മടുത്തിറങ്ങിപ്പോകുന്നു. രാഹുൽ ഗാന്ധിയെ എന്നാലും വിട്ടുകൊടുക്കില്ല, ചത്താലും കട്ടിലൊഴിയില്ല എന്ന് പറഞ്ഞ പോലെ ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇനിയും കോൺഗ്രസ്സുകാരൻ സ്വപ്നമേ കാണണ്ട. ദേശീയ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് സോണിയാഗാന്ധി മാറിയാലും ആ കുടുംബത്തിലെ സോണിയയുടെ മകൻ രാഹുൽ തന്നെ ഏകദേശം വരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏപ്രിലിൽ നടക്കുന്ന പ്ലീനറി യോഗത്തിന് ശേഷമായിരിക്കും രാഹുൽ അധ്യക്ഷൻ്റെ റോളിലേക്ക് എത്തുക എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ദേശീയ മാധ്യമമായ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ വാർത്ത പ്രസിദ്ധീകരിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നേതാക്കളായ സന്ദീപ് ദീക്ഷിത്, അതായത് ഷീല ദീക്ഷിത്തിന്റെ മകനാണ് ശശി തരൂർ എന്നിവർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് അധ്യക്ഷനെ ചൊല്ലി പാർട്ടിയിൽ തമ്മിലടിയും ഉടലെടുത്തിരുന്നു. കാരണം ശശി തരൂരും ഷീല ദീക്ഷിത്തിന്റെ മകൻ കോൺഗ്രസ് ഡൽഹിയിൽ തോറ്റമ്പിപ്പോയതിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ള സന്ദീപ് ദീക്ഷിത്തും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു ഇനിയും ഈ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്നല്ലാതെ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരു നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ AICCയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരണം, വന്നാലേ കോൺഗ്രസ് ഗുണം പിടിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ അതിന് ജനാധിപത്യപരമായി അധ്യക്ഷനെ കണ്ടെത്താൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ ഗർജിക്കുന്ന സിംഗമായിട്ടുള്ള MP ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു. പക്ഷേ രൺദീപ് സിംഗ് സുർജേവാല, അതായത് സോണിയയുടെ വിശ്വസനായിട്ടുള്ള കോൺഗ്രസിൻ്റെ വക്താവ് AICC വക്താവായിട്ടുള്ള അയാൾ തന്നെ ഇന്നലെ വന്ന് പറയുകയുണ്ടായി, കാരണം ഒരു കാരണവശാലും നെഹ്റു കുടുംബത്തിൻ്റെ പുറത്തേക്ക് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി പോയിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും കോൺഗ്രസ്സുകാരില്ല, അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി സോണിയാഗാന്ധി പോയാൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, അല്ലെങ്കിൽ അവരുടെ ആരുടെങ്കിലും മക്കൾ. ഈ ഒരു കാര്യം, വോട്ടവകാശമുള്ള 18 വയസ്സിന് ശേഷം അതിൽ പ്രായമുള്ള ഏതെങ്കിലും നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആളല്ലാതെ പുറത്തേക്ക് വിടുന്ന യാതൊരു പരിപാടിയുമില്ല എന്ന് പറഞ്ഞ് ശശി തരൂരിൻ്റെയും സന്ദീപ് ദീക്ഷിത്തിൻ്റെയും വായടപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ്. അധ്യക്ഷനെ പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പൊതു അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് മുമ്പ് വർക്കിംഗ് കമ്മിറ്റി, അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് പറയണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അപ്പോൾ സോണിയാഗാന്ധി തരാനുള്ള കാര്യങ്ങൾ കൂടി തന്നു വിട്ടോളുമെന്ന കാര്യമാണ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. കാരണം ഇനി അമ്മ, ഇത്രയും ഞാൻ തോറ്റു, ഇനി അമ്മ കുറച്ച് നാൾ തോൽവിയുടെ ഭാരം ഒന്നറിയൂ എന്ന് പറഞ്ഞ് അമ്മയുടെ തലയിലേക്ക് എടുത്തു വെച്ചുകൊടുത്ത AICC പ്രസിഡന്റ് എന്ന മുൾക്കിരീടം അമ്മ തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് എടുത്തു വെക്കുന്നു. ഏപ്രിലിൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിന് ശേഷം ആ മുൾക്കിരീടത്തിൻ്റെ എക്സ്ചേഞ്ച് നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് രാജിവെച്ചത്. കാരണം ഇന്ത്യയിലെമ്പാടും തോറ്റുപോയി, അമേഠിയിൽ 8 നിലയിൽ പൊട്ടി, പക്ഷേ വയനാട്ടിലെ പ്രധാനമന്ത്രിയാണ് എന്ന് കരുതി നമ്മൾ മണ്ടന്മാർ കേരളീയർ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ടുള്ള PP സുനീറിനെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി രാഹുൽ ഗാന്ധിയെ ചരിത്ര ഭൂരിപക്ഷമൊക്കെ നൽകി വിജയിപ്പിച്ചു. അതിൻ്റെ അനുഭവം ഇപ്പോൾ വയനാടുകാർ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എന്തായാലും ശരി, അതൊന്നുമല്ല പറഞ്ഞു വന്നത്, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നു. ഇവിടെ ഇപ്പം നമുക്കറിയാം ഒരു മാസ് എൻട്രി ആയിരിക്കും രാഹുൽ ഗാന്ധിയുടേത്, പക്ഷേ തലയിൽ പൊൻകിരീടമായിരിക്കില്ല, മുൾക്കിരീടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.